ജയന്തിയുടെ ആഘോഷ പരിപാടികൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ആഘോഷം കൊണ്ടാടുകയാണ്. ഇടുക്കി ശ്രീകൃഷ്ണ ധർമ്മപരിപാലന യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ഉത്സവം സംഘടിപ്പിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് SSLC പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വിജയികളായവരെയും BSc നഴ്സിംഗിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെയും രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിച്ച നയനയെയും ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. BSNL എഞ്ചിനീയർ നിജയ് സത്യനും ഭാര്യ ഡോക്ടർ ഷീന നിജയും ചേർന്നുകൊണ്ടാണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത്. അതിമനോഹരമായ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയുടെയും ആദരവ് ചടങ്ങിന്റെയും വാർത്തയിലെ നമ്മുടെ എല്ലാ കുട്ടികളും 10ാം ക്ലാസ്സും പ്ലസ് ടുവിലും വിജയിച്ച കുട്ടികളാണ്. അവർക്കാണ് നമ്മുടെ അനുമോദനം കൂടുതലായിട്ട് നൽകുന്നത്. കാരണം ഇനി ഭാവിയിലുള്ള അതൊരു പ്രചോദനമാണ്, അവർക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താനുള്ള ഒരു പ്രചോദനമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ചെറിയ പുരസ്കാരം ഇത്രയും വലിയ ഒരു വേദിയിൽ എല്ലാവരുടെയും പ്രസൻസിൽ കൊടുക്കുന്നത്. അവർക്ക് ഇനിയൊരു അത് ഭാവിയിൽ ഒരു പ്രചോദനമായി ഇനിയും കൂടുതൽ ഉയർത്തി എത്താൻ കഴിയുന്നതിന് വേണ്ടിയാണ് ഈ ഇതിനെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും പ്ലസ് ടുവിനും ടെൻത്തിനും അവാർഡ് സ്വീകരിക്കാൻ ഇരിക്കുന്ന എല്ലാവർക്കും പുരസ്കാരം സ്വീകരിക്കാനിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസ അർപ്പിക്കുന്നു. അതുകൂടാതെ BSc നഴ്സിംഗിന് മികച്ച വിജയം നേടിയ കുമാരി ദേവിക, ദേവിക്ക് ഈ ആദരവ്. ഞാനൊരു ഡോക്ടറാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ആദര ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ശരിക്കും ഭാഗ്യമാണ് അങ്ങനെ ഒരു സർവീസ് കിട്ടാന്നുള്ളത്. ശരിക്കും സത്യസന്ധമായ ഒരു സർവീസ് തന്നെയാണ് അത്. നമുക്ക് കോവിഡ് കാലഘട്ടത്തിൽ 2 വർഷത്തിൽ ഞങ്ങള് ഈ ആരോഗ്യ പ്രവർത്തനം തെളിയിച്ചതാണ്. ശരിക്കും അത് നമ്മളിപ്പോ ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ അത് മാത്രം ഉദ്ദേശിച്ചിട്ടല്ലെന്നും അത് സർവീസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പം കുമാരി ദേവിക്ക് മികച്ച വിജയം നേടി ഇനി നല്ലൊരു നഴ്സായി ആദര ശുശ്രൂഷ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നയന ധർമ്മൻ, രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷിക്കാൻ തന്നെ നമ്മുടെ ലൈഫാണ് അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ. നമ്മുടെ ലൈഫ് പോലും ഡേഞ്ചറിലാണെന്ന് അറിഞ്ഞിട്ട് പോലും, നമ്മുടെ സ്വന്തം ജീവൻ എന്തും സംഭവിക്കാമെന്ന് അറിഞ്ഞിട്ട് പോലും ജീവൻ തണവൊക്കെ കച്ചുകൊണ്ട് സ്വന്തം ജീവന്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവും അറിഞ്ഞുകൊണ്ടും ആ കുട്ടി രണ്ടു കുട്ടികളെ രക്ഷിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. തീർച്ചയായും ബാക്കിയുള്ള എല്ലാ കുറച്ചുകൂടെ പ്രായമുള്ളതും പ്രായമുള്ള ആൾക്കാർക്ക് പോലും ആ ധൈര്യം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു മോൾ അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അതിന് വളരെ അതൊരു മഹത്തായ കാര്യം, ബാക്കിയുള്ളവർക്ക് പ്രചോദനമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു നാടിന്റെ മട്ടല്ലാണ്. അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും കഴിവ് തെളിയിച്ചവരും ഒരു നാടിന്റെ ഉയർച്ചയ്ക്ക് അവിഭാജ്യമായ ഘടകങ്ങളാണ്. പിന്നെ ഇവിടെ ഇപ്പോ SSLC പ്ലസ് ടുവിനും പിന്നെ എന്താണ് നഴ്സിംഗിനും ഉന്നത വിജയം വരിച്ച കുട്ടികൾക്കെല്ലാം എന്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. പിന്നെ രണ്ടു കുട്ടികളുടെ ജീവന്റെ ഇഷ്ടം കുമാരി നയന എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാല് നമ്മള് ആദരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. എന്ന് വെച്ചാല് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് വെച്ചാൽ വളരെ വലിയൊരു കർമ്മമാണ്. അപ്പോ ആ കുട്ടിക്കും എന്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ കുട്ടികള് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഒരു പരിസ്ഥിതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ അതിന് പ്രചോദനം കൊടുത്തുകൊണ്ട് ഇപ്പൊ അവരുടെ സ്വഭാവ രൂപീകരണത്തിനും എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അതില് ഞങ്ങൾ തീരുമാനമെടുത്തപ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി A+ കിട്ടി കുട്ടികൾക്ക് കൊടുക്കണം എന്നൊരു അഭിപ്രായം വന്നു. അപ്പോ നമ്മൾ പലരും പറയാൻ അങ്ങനെയല്ല, നമുക്ക് ആരും മാറ്റി വരുത്തണ്ട, എല്ലാവർക്കും പ്രചോദനമാണ്. കൂടുതൽ മാർക്ക് കിട്ടി ഒന്നോ രണ്ടോ പേര് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ക്യാഷ് പ്രൈസ് അപ്പൊ നമുക്ക് ഇത്തിരി പൈസ ഒക്കെ കൂടുതൽ കൊടുക്കാൻ പറ്റുകയും, പക്ഷെ അതുകൊണ്ട് ശരിയല്ല. എല്ലാ കുട്ടികൾക്കും ഒരു അവർക്ക് പിന്തിരിഞ്ഞുള്ള ഒരു അവസരം അങ്ങനെ പാടില്ല. അവർക്ക് മുന്നോട്ട് വരാം, അപ്പൊ അവർക്ക് നല്ലൊരു പ്രചോദനമാകണം. അതുകൊണ്ട് നമുക്ക് മാർക്കൊന്നും ചോദിക്കണ്ട, പാസ്സായാൽ മതി. എല്ലാവരും നമുക്ക് ആദരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രചോദനമാകണമെങ്കിൽ അത് ആരായിരിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ
സാധാരണ ഗതിയിൽ ഒരാളാണ് ഉദ്ഘാടനമായിട്ട് വരിക. പക്ഷെ ഞങ്ങളെ ടീംസ് ആക്കി എടുത്തു. അത് ഡോക്ടർ ഷീനിയും അതുപോലെ ശ്രീ ബി എസ് എൻ എൽ എഞ്ചിനീയറായ നിജയ് സർവാണ് രണ്ടുപേരും നമ്മുടെ മെമ്പർമാരാണ്. നമ്മുടെ കമ്മിറ്റി മെമ്പർമാരുടെ മഹിളാ സംഘം കമ്മിറ്റി മെമ്പറുടെ മക്കളാണ്. ഞങ്ങളുടെ പരിപാടി ആ കമ്മിറ്റി ആഗ്രഹിക്കുമ്പോൾ തന്നെ നല്ല കാഴ്ചപ്പാടുകയാണ് ഇത്രയും സമ്മേളനം ഞങ്ങൾ ഉൾക്കൊള്ളിച്ചത്. അഡ്മിനിസ്ട്രേഷന് വേണ്ടി നമ്മുടെ എല്ലാ മകൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ അറിയാം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ ഞങ്ങൾക്കും ഇങ്ങനെ ഒന്നിച്ചൊരു വേദി പങ്കിടണം എന്നുള്ള ഒരാശയം കൂടി അവർക്ക് കിട്ടുവാണ്. കാരണം നന്നായിട്ട് പഠിച്ചു കയറിയാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ വന്നാലും ഇതേപോലെ ഒരു ഉന്നത പദവിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഇപ്പൊ നമ്മള് എന്ത് പഠിച്ച് എവിടെ പഠിച്ചു എന്നുള്ളതെല്ലാം ഇതിലെല്ലാം ഉപരി നമുക്ക് ഈ അകത്തിരിക്കുന്ന നമ്മുടെ സാക്ഷാൽ ജഗദീശ്വരന്റെ കൃപാ കടാക്ഷം അത് അത്യന്താപേക്ഷിതമാണ്. അതും കൂടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുഞ്ഞു നമ്മുടെ ഇരിക്കുന്ന ഇന്ന് ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ഡോക്ടർക്കും നമ്മുടെ അവാർഡ് സ്വീകരിക്കാനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സാധിച്ചേക്കുന്നത് അത് നിസ്സംശയം പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ശ്രീകൃഷ്ണ രൂപത്തിൽ ഇവിടെ എത്തി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഇന്ന് പ്ലസ് ടുവിനും പ്ലസ് വൺ പത്താം ക്ലാസ് എസ് എസ് എൽ സിക്ക് എല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ ആശംസിക്കുന്നു. വർണ്ണശബളമായ ഘോഷയാത്രയ്ക്കും ദീപാരാധനയ്ക്കും ശേഷം മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ആദരവ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല. ലൈഫ് കൊച്ചിയിലെ മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റുവലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.